സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെയും നിറഞ്ഞ ഹൃദയത്തോടെയും ഭഗവത് ഗീതാ സന്ദേശ പഠന ക്ലാസ്സിലേക്ക് സായം സന്ധ്യാവന്ദനത്തോടുകൂടി എൻ്റെ പ്രണാമം. ധന്യമായ ധന്യധന്യമായ ഈ യജ്ഞം നിരന്തരം നടത്താൻ ഭാരതമാതാവും ഋഷീശ്വരന്മാരും ജഗദീശ്വരനുമെല്ലാം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവത്ഗീതയുടെ പ്രത്യേകത വളരെ വളരെ നല്ല രീതിയിൽ വിവരിക്കാൻ സാധിക്കുന്ന ഒരു ആയുർവേദ ശ്ലോകമുണ്ട്. പണ്ട് 8-10 ആയുർവേദ കോളേജുകളിൽ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. കോട്ടക്കല്ലെ ആദ്യ വൈദ്യ കോളേജിലും വൈദ്യരത്നത്തിലെടുത്തിരുന്നു, കോട്ടക്കലെടുത്തിരുന്നു, കോയമ്പത്തൂർ അവിടുത്തെ വിദ്യാർത്ഥികൾക്കെടുത്തിരുന്നു, കാഞ്ചീപുരം ആയുർവേദ കോളേജിൽ കാഞ്ചീപുരം ശങ്കരാചാര്യരുടെ അവിടെ ക്ലാസ് എടുത്തിരുന്നു. പിന്നെ നിരന്തരം തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ശ്ലോകം പറയുമ്പോൾ പലരും അത് കേട്ടിട്ടില്ല, പക്ഷെ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണിത്. ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നല്ലൊരു ശ്ലോകമാണ്, നിങ്ങളിൽ പലരും കേട്ട് കാണും, എന്നിൽ നിന്ന് തന്നെ കേട്ട് കാണും. ശരീര മനസ്സോ യോഗ, അർത്ഥം വളരെ സിമ്പിളാണ്. ശരീരവും മനസ്സും യോഗം ചെയ്ത് ഒരുമിച്ചിരിക്കുന്നു. പരസ്പരം അനുവ്രജേത്, രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് നിലനിൽക്കുന്നു. ശരീരം പ്ലസ് മനസ്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് പരസ്പരം അനുവ്രജേത്. ആധാര ആധേയഭാവേന, ആധാരമാണ് ശരീരം, അതിൽ നിൽക്കുന്നത് ആധേയം, അതാണ് മനസ്സ്. ആ സംസ്കൃതത്തിലെ ഭഗവത്ഗീതയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ആയുർവേദ ശ്ലോകത്തിൻ്റെ എക്സ്ട്രാപൊളേഷൻ എടുത്താൽ 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ 2 മണിക്കൂർ മോഡേൺ മെഡിസിനിൽ സംസാരിക്കാനുണ്ട്. ശരീര മനസ്സോ യോഗ, ശരീരവും മനസ്സും പരസ്പരം അനുവ്രജിത്, പരസ്പരം കോംപ്ലിമെൻ്ററി ആയിട്ട് നിലനിൽക്കുന്നു. ആധാര ആധേയഭാവേന, ഒന്ന് ആധാരം മറ്റൊന്ന് ആധേയം, ശരീരം ആധാരം മറ്റൊന്ന്. തപ്താജ്യ ഘടയോരിവ, തപ്തം ചൂടാക്കിയ, ആജ്യം നെയ്യ്, ഘടം പാത്രം, ഇവ പോലെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ചൂടാക്കിയ നെയ്യ്, അതുപോലെ അതൊഴിക്കുന്ന പാത്രം, ആ ഒരു ബന്ധമാണ് നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ളത്. എന്താണ് ചൂടാക്കിയ നെയ്യും പാത്രവും തമ്മിലുള്ള ബന്ധം? ചൂടുള്ള നെയ്യ് സാധാരണ തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ചൂട് നെയ്യിൽ നിന്ന് പാത്രത്തിലേക്ക് പോകും. ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ചൂട് നെയ്യിൽ നിന്ന് പാത്രത്തിലേക്ക് പോകും. തണുത്ത നെയ്യ് ചൂടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ചൂട് പാത്രത്തിൽ നിന്ന് നെയ്യിലേക്ക് വരും. അപ്പം ഏതിനാണോ ചൂട് കൂടുതൽ അതിൽ നിന്ന് ചൂട് മറ്റേതിലേക്ക് പോകും. നെയ്യിനാണ് കൂടുതലെങ്കിൽ ആ ചൂട് പാത്രത്തിലേക്ക് പോകും. പാത്രത്തിനാണ് ചൂട് കൂടുതലെങ്കിൽ പാത്രത്തിൽ നിന്ന് ചൂട് നെയ്യിലേക്ക് പോകും. ഇതിൻ്റെ പ്രായോഗിക അർത്ഥം എന്താണ്? മനസ്സിൻ്റെ സംഘർഷം ശരീരത്തിലേക്ക് വ്യാപിക്കും. ശരീരത്തിലെ വേദനയും പ്രശ്നങ്ങളും മനസ്സിനെ ബാധിക്കും. അപ്പം മനസ്സ് ശാന്തമാണെങ്കിൽ ആ മനസ്സിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ശരീരത്തിനുണ്ടാവില്ല. മനസ്സ് സംഘർഷപൂരിതമാണെങ്കിൽ മനസ്സിൻ്റെ സംഘർഷാവസ്ഥ ശരീരത്തിനെ ബാധിക്കുന്നതിന് പറയുന്ന പേരാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മാനസിക സംഘർഷത്താലുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ. മാനസിക സംഘർഷത്താലുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ. അപ്പോൾ മനസ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നിട്ട് 1960 വരെ ആരും ഒരു പാശ്ചാത്യ ശാസ്ത്രജ്ഞനും വിശ്വസിച്ചിരുന്നില്ല. പിന്നീടാണത് വിശ്വസിച്ചത്. അതിനൊരു 2 ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത
യുദ്ധ കുറ്റവാളികളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സുകൊണ്ട് ഒരാളെ സൈക്യാട്രിക്കലി കില്ല, സൈക്കോളജിക്കലി കില്ലിംഗ് ഈസ് പോസിബിൾ. ശരീരം തൊടാതെ മനസ്സുകൊണ്ട് മാത്രം ഒരാളെ കൊല്ലാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ആ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ സ്വാധീനം ഇത്രയും ഗംഭീരമായിട്ടുണ്ട് ശരീരത്തിൽ എന്ന് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിയത്. പക്ഷേ ഭാരതം ഇത് 12,500-3,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ശ്ലോകമാണ്. മനസ്സിൻ്റെ സുഖദുഃഖങ്ങൾ ശരീരത്തെയും ശരീരത്തിൻ്റെ വേദനയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും മനസ്സിനെയും ബാധിക്കും. ഇവിടെ നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഏത് രോഗത്തിലും ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് മനസ്സിനെയാണ്. എൻ്റെ സബ്ജക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയാണ്, എൻ്റെ സബ്ജക്റ്റ് ബയോ കെമിസ്ട്രിയുമാണ്. അപ്പം മനസ്സിനെ ആദ്യം താളത്തിൽ കൊണ്ടുവരാതെ ശരീരത്തിന് ചികിത്സിക്കാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഡോക്ടർമാരത് ചെയ്യണില്ല, ശരിക്കും ചെയ്യണില്ല, പക്ഷെ ഭാഗികമായിട്ട് ചികിത്സിച്ചുകൊണ്ട് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡോക്ടറിലുള്ള വിശ്വാസം, രണ്ട് ആശുപത്രിയിലുള്ള വിശ്വാസം, മൂന്ന് മനസ്സിലുള്ള വിശ്വാസം, രണ്ട് ചികിത്സാ രീതിയിലുള്ള വ്യത്യാസം, പിന്നെ മരുന്ന് കൊടുക്കുന്ന സമയത്തുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ ഓരോ പ്രോസസ്സും രോഗിയെ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള ഓരോ പ്രോസസ്സും അത് ആയുർവേദത്തിലുണ്ട്. ആയുർവേദത്തിൽ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന ഇന്ന ആളാണ്, നമുക്ക് രോഗം ഭേദമാകും, ഉറച്ച് വിശ്വസിച്ചുള്ള ഈശ്വരനിൽ അർപ്പിക്കുക, നമുക്ക് ഞങ്ങളെല്ലാം ചികിത്സിക്കുകയാണെങ്കിലും ഈശ്വരനാണ് അസുഖം മാറ്റേണ്ടത്, ആ വിശ്വാസം വേണം. നമ്മളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ധാരാളം വ്യക്തികൾ വന്നിട്ടുണ്ട്, അവരെ മിക്കവാറും എല്ലാവരെയും തന്നെ അസുഖം മാറ്റിയിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന ചരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് രോഗിയുടെ അടുത്ത ചികിത്സ ആരംഭിക്കാനുള്ള പരിപാടികൾ. മരുന്നുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലതിനൊക്കെ കയ്പുണ്ട്, ചിലതിന് ചവർപ്പുണ്ട്, നെയ്യൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ചിലതൊക്കെ നമുക്ക് കഴിക്കാതെ നിവൃത്തിയില്ലല്ലോ, അസുഖം മാറണ്ടേ. ഇതാണ് ആയുർവേദത്തിൻ്റെ അപ്രോച്ച്. ശരിക്കും പറഞ്ഞാൽ വളരെ 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 ഭംഗിയായിട്ടുള്ള രീതിയിലാണ് വൈഷജ്യമുത്തമം. വൈഷജ്യന്മാരെ യഥാർത്ഥത്തിൽ മൈത്രി കാരുണ്യമാർത്തേഷു പ്രീതിശക്തിയേരുപേക്ഷണം പ്രകൃതിസ്ഥേഷു ഭൂതേഷു വൈദ്യവൃത്തിശ്ചതുർവിധ. ഇത് ആയുർവേദത്തിൻ്റെ ഒരു ശ്ലോകമാണ്. മൈത്രി, നമ്മുടെ രോഗികളോടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, രോഗികളോട് മൈത്രി, പിന്നെ അവരോട് സിമ്പതി ഉണ്ടാവണം, കാരുണ്യം, അവരുടെ വേദനയിൽ ഞാനും പങ്കെടുക്കുന്നു എന്നൊരു ഫീലിംഗ്. നമ്മൾ ആയുർവേദത്തിലേക്ക് പോവല്ല, ഭഗവത്ഗീതയിലേക്ക് തിരിച്ചു വരും. മൈത്രി കാരുണ്യം ആർത്തേഷു, വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, പ്രശ്നത്തിൽ നിൽക്കുന്നവരെ മൈത്രി കാരുണ്യമാ. പ്രീതിശക്തിയേരുപേക്ഷണം, വളരെ പൊളൈറ്റായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് കാര്യങ്ങൾ പറയേണ്ടത്. പിന്നെ അവർക്ക് ഒരു കാര്യത്തിൽ നിർബന്ധം പാടില്ല, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പതുക്കെ 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 അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം. പ്രകൃതിസ്ഥേഷു ഭൂതേഷു, ഫിലോസഫിക്കൽ അപ്രോച്ച് ഡോക്ടർമാർക്ക് ഉണ്ടാവണം. എന്താ ഫിലോസഫിക്കൽ അപ്രോച്ച്? ചിലപ്പോൾ രോഗിയുടെ അസുഖം മാറിയെന്ന് വരില്ല, ചിലപ്പോൾ രോഗി ഇടയ്ക്ക് വെച്ച് മരിച്ചു എന്ന് വരും. ആ രോഗിയുടെ അസുഖം മാറാത്തത് കൊണ്ട് ഞാനൊരു പരാജയമാണ് എന്ന് വിചാരിച്ച് കരയേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് പരമാവധി ശ്രമിച്ചു എന്നിട്ടും കേസ് തോറ്റു എങ്കിൽ അഡ്വക്കേറ്റ് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, അയാൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആലോചിച്ചുകൊണ്ട് അഡ്വക്കേറ്റിന് ജീവിക്കാൻ സാധിക്കാത്തതുപോലെ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ രോഗം മാറിയില്ലെന്ന് വരും, രോഗം മൂർച്ഛിച്ചു എന്ന് വരും, ആ രോഗി മരിച്ചു എന്ന് വരും, ഇതൊക്കെ സ്വാഭാവികമാണ്. അവിടെ ഒരു ഫിലോസഫിക്കൽ തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു ഔട്ട്ലുക്കണം. പ്രീതി പ്രകൃതിസ്ഥേഷു ഭൂതേഷും വൈദ്യവൃഷ്ടി ചതുർവിധ, നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യണം. ഒന്ന് മൈത്രി കാരുണ്യമാർത്തേഷു പ്രീതിശക്തിയേരു ഭക്ഷണം പ്രകൃതിസ്ഥേഷു ഭൂതേഷു, സുഹൃത്ത് ബന്ധം പോലെ രോഗിയോട് സംസാരിക്കണം. പിന്നെ അയാളുടെ സിമ്പതി ഉണ്ടാവണം, അയാളുടെ രോഗം മാറുമെന്നുള്ള അറിയിക്കാനുള്ള വാക്കുകൾ ഉപയോഗിക്കണം. മൈത്രികാരൻ ആർത്തി പ്രീതിശക്തി, വളരെ പൊളൈറ്റായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കണം. പ്രകൃതിസ്ഥേഷു ഭൂതേഷു, ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ടാവണം. ഇനി കറക്റ്റ് വിഷയത്തിലേക്ക് ഒരൊറ്റ വരിയിൽ വരാം. ഇതിൽ ഈ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നതിൽ, മനസ്സിനെ സാധകം ചെയ്യുന്നതിൽ, മനസ്സിനെ ഉയർത്തുന്നതിൽ, മനസ്സിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നതിൽ ബെസ്റ്റ് ഭഗവത്ഗീതയാണ്. അതിന് അത് വേറൊരു ഭാഗം ബെസ്റ്റസ്റ്റ് ഭഗവത്ഗീതയാണ്. അതാണ് ഈ പറയുന്ന ആ ഒരു ബന്ധം. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വൈദ്യവൃത്തി, ശരീര മനസ്സോ യോഗം പരസ്പരം അനുവ്രജീത് ആധാര ആധേയ ഭാവേന തപ്താജ ഘടയോരിവ. ഇപ്പൊ മനസ്സിലുണ്ടാകുന്ന സംഘർഷപൂരിതമായ ഏതവസ്ഥയും ശരീരത്തെ ബാധിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ സംഘർഷപൂരിതമായ അവസ്ഥ, മനസ്സിൻ്റെ നെഗറ്റീവുകൾ, മനസ്സിൽ കുന്നുകൂടിയിരിക്കുന്ന വിഷങ്ങൾ, വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം തുടങ്ങിയതൊക്കെ പതുക്കെ 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 അലിയിപ്പിച്ച് കളയുക. മഞ്ജുവാര്യ പറഞ്ഞമാതിരി
അലിയിപ്പിച്ചങ്ങോട്ട് കളയുക ഭഗവത്ഗീത ഉപയോഗിച്ചിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സ് ക്ലീനായി, അപ്പോൾ പിന്നെ ശരീരത്തിൽ കുറേ ആത്മവിശ്വാസം വരും, നിർഭയത്വം വരും, കുറേയധികം അവനവനിലുള്ള മരുന്നിലുള്ള രോഗിയിലുള്ള നമ്മുടെ അസുഖത്തിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളിൽ വീക്ഷണ വ്യത്യാസം വരും പോസിറ്റീവായിട്ട്. അവിടെയാണ് ഭഗവത്ഗീത ഉണ്ടാകുന്നത്. പിന്നെ ഈ വൈദ്യവൃത്തി ചതുർവിധ, അതിനകത്തും ഇതുപോലെ തന്നെ ഉണ്ട്. നമ്മുടെ വളരെ വളരെ ഭംഗിയായിട്ടാണ് ഭഗവത്ഗീത ഒരു മെഡിസിനാണ്. ഭഗവത്ഗീത ഈസ് എ മെഡിസിൻ, ഇറ്റ്സ് എ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ബുക്ക്, ഇറ്റ്സ് എ സ്പിരിച്വൽ ബുക്ക്, ഇറ്റ്സ് എ സോഷ്യൽ ബുക്ക്, ഇറ്റ്സ് എ റിലേഷൻ ബുക്ക്, ഇറ്റ്സ് എ കൾച്ചറൽ ബുക്ക് ആൻഡ് ഇറ്റ്സ് എവ്രിതിങ്. ആ രീതിയിൽ ഭഗവത്ഗീത മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നമുക്ക് ഭഗവത്ഗീതയിലൂടെ കടന്നു പോകാം എന്ന് അറിയിക്കുന്നു.